ويلكم تو ذا ختم القران مجلس اوف ام اس فويس. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال ألم أقل لك إنك لن تستطيع معي صبرا؟ قال إن سألتك عن شيء بعدها فلا تصاحبني، قد بلغت من لدني عذرا. فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه، قال لو شئت لاتخذت عليه أجرا. قال هذا فراق بيني وبينك، سأنبئك بتأويل ما لم تستطع عليه صبرا. أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا. فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك، وما فعلته عن أمري، ذلك تأويل ما لم تستطع عليه صبرا. ويسألونك عن ذي القرنين، قل سأتلو عليكم منه ذكرا. إنا مكنا له في الأرض وآتيناه من كل شيء سببا، فأتبع سببا. حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما، قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا. قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا. وأما من آمن وعمل صالحا فله جزاء الحسنى، وسنقول له من أمرنا يسرا.
ثم أتبع سببا حتى إذا بلغ مطلع الشمس وجدها تطلع على قوم لم نجعل لهم من دونها سترا كذلك وقد أحطنا بما لديه خبرا ثم أتبع سببا حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكنني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا صدق الله العظيم تقبل الله الرحمن يا رب نی സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ ഓതിയ ഖുർആൻ അല്ലാഹുവേ തെറ്റുകുറ്റങ്ങളില്ലാതെ കബൂലാക്കണേ അല്ലാ എന്തെങ്കിലും പാകപ്പിഴ ഉണക്കണേ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാ നിനക്ക് മിഥിലി സവാബിനെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടവരുടെ ഖബറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ സന്തോഷത്തിലാക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് മരിച്ചു പോയ ഖബറിൽ എന്തെങ്കിലും വല്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ റബ്ബേ നീ സലാമത്തിന് സന്തോഷത്തിലാക്കി കൊടുക്കണേന്ന ഖബർ നീ റാഹത്തിലാക്കി കൊടുക്കണേന്ന അല്ലാഹുവേ ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നതായ പരിശുദ്ധമായ ഖത്മ പൂർത്തിയാക്കുന്ന തൗഫീഖ് നൽകണേ അല്ലാ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരും അമ്മമാരും സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേ എന്ന രോഗങ്ങൾക്ക് ശിഫ നൽകണേ എന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി റാഹത്തിലാക്കണേ എന്ന റഹ്മാനായ റബ്ബെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിലെ ദിവസവും ഒരേ ഏട് ഓതിക്കൊണ്ട് ഇന്ന് 15 ജുസ് പൂർത്തിയായി 16-ാമത്തെ ജുസ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു അല്ലാ അല്ലാഹു നീ ഖബൂൽ ചെയ്യണേ അല്ലാ ഖുർആന്റെ അഹ്ലുകാരെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ നാളെ മഹ്ശറാ വൻസബീൽ ഖുർആന്റെ അഹ്ലുകാരിക്ക് മാറി നിൽക്കുകയെന്ന് അല്ലാഹു കൽപ്പിക്കുമ്പോ അതിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകണേ അല്ലാ റഹ്മാനായ റബ്ബെ പലവരും ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട് സുഹറ കൊടുവള്ളി വാപ്പച്ചിയുടെ ആണ്ടാണ് 10 ഖത്മ ഓതിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കണേ എന്ന സ്വീകരിക്കണേ എന്ന പ്രിയപ്പെട്ട കുടുംബം ഓതിയതായ ഖത്മ റബ്ബെ എന്തെങ്കിലും പാകപ്പെടും വന്നു വിട്ടുപുറത്ത് മാപ്പാക്കണേ എന്ന അതൊക്കെ ആ ഉപ്പയുടെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ എന്ന അതുപോലെ മജ്ലിസുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അവരുടെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണേ എന്ന 20,000 ദിക്ര ചൊല്ലിയിട്ടുണ്ട് 6,700 ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ടുണ്ട് 255 യാസീൻ ഓതിയിട്ടുണ്ട് നീ സ്വീകരിക്കണേ എന്ന കബൂലാക്കണേ എന്ന അർഹമായ പ്രതിഫലം നൽകണേ എന്ന നിനക്ക് മിഥിലി സവാബിനെ ഉപ്പയുടെ കബറിലേക്ക് എത്തിച്ചു കൊടുത്ത് ആ ഉപ്പയുടെയും ആ അവരുടെ കുടുംബത്തിന് മരിച്ചു എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിനും റാഹത്തിനും ആക്കി നൽകണേ അല്ലാ അതുപോലെ തന്നെ ഒരു സഹോദരി ഷൈന ബീവി കങ്ങല മകന് ബിടെക്കിന് പഠിക്കുകയാണ് നല്ല രീതിയിൽ പരീക്ഷ എഴുതി പാസ്സാകാൻ വേണ്ടി ഓർമ്മശക്തി ബുദ്ധിശക്തി ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് എന്നാകുവേ നീ റാഹത്തിലാക്കി കൊടുക്കണേ എന്നാ പഠിക്കുന്ന മക്കള് പരീക്ഷ എഴുതുന്ന മക്കളൊക്കെ ഉന്നത വിജയം നൽകണേ എന്നാ ദുനിയാവിലും ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കി ഞങ്ങളെ ഞങ്ങളുടെ മക്കളൊക്കെ മാറ്റണേ എന്നാ അല്ലാഹു മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവര് മാനസിക ശരീര വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും
നീ ശിഫ നൽകണേ അല്ല, സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാറബ്ബെ. കടം കണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണേ അല്ല, വീടില്ലാത്തവരുടെ റാഹത്തായി വീട് നൽകണേ അല്ല, വീട് പണി തുടങ്ങി വെച്ചവരുടെ പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല, പഠിച്ചവനെ നിന്റെ മഹൽ ബദൽ കൊണ്ട് അല്ലാഹുവേ ഈ ലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല, ഞങ്ങളൊക്കെ മഹീഷത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ല, അല്ലാഹു വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന ഖൈർ പ്രദാനം ചെയ്യണേ അല്ല, ലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല. അമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കരത്തിലും നമുക്ക് സുഖവും സന്തോഷവും അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഇന്നലെ നമ്മുടെ മക്കളുടെയൊക്കെ മദ്രസ തുറന്നു, വളരെ ആഹത്തോടുകൂടി പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞു. നമ്മളെ മക്കള് പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ, ദീന് പഠിക്കാൻ മദ്രസയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാഫിഅയിൽ കരഗതമാക്കാൻ മക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇൻഷാല്ലാ 5:30 നമ്മുടെ മജ്‌ലിസിൽ ഉണ്ടാവുക. അപ്പൊ എല്ലാവരും പരമാവധി 5:00 ആകുമ്പോഴേക്കും പരിശുദ്ധമായ ഖുർആൻ ഓതാനൊക്കെ തയ്യാറാകുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരൊക്കെ ഉണ്ട്, എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആർക്കണം. ഇൻഷാല്ലാ മരണപ്പെട്ടു പോയവരും ഫാത്തിഹ ഓതിക്കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് മജ്‌ലിസ് മുന്നോട്ട് കൊണ്ടുപോകാം. അൽ ഫാത്തിഹ. അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. إن شاء الله പ്രിയമ ഉള്ള മുഅ്മിനീങ്ങളെ, നാം തുടർന്നുള്ള ഖുർആൻ പാരായണത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മുന്നിൽ അല്പം വെള്ളം എടുത്തു വെക്കുക. ആ വെള്ളത്തിലേക്ക് ഇടക്കിടക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് അതിലേക്ക് മന്ത്രിക്കുക. അതൊരു മരുന്നായിക്കൊണ്ട് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ശാരീരിക മാനസികമായ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, നാം ഇനി ഓതാൻ പോകുന്നത് സൂറത്തു സജദയാണ്. അതിനുശേഷം നാം ഓതുന്നത് സൂറത്തു യാസീനാണ്. അതിനുശേഷം ഇൻഷാല്ലാ നമ്മൾ ഓതുന്ന സൂറത്തു ദുഖാനാണ്. അതിനുശേഷം ഇൻഷാല്ലാ നാം ഓതുന്ന സൂറത്തുൽ മുൽക്കാണ്. പ്രിയമുള്ളവരെ, ഈ സൂറത്തുകളൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിത്യമായി എന്നും മുടങ്ങാതെ ഓതേണ്ട സൂറത്തുകളാണ്. നിത്യമായി ഓതുന്നവർ എന്തെങ്കിലും ഒരു ദിവസം മുടങ്ങിയാൽ അത് ഖളാ വീട്ടിലും സുന്നത്താണ്. സൂറത്തുൽ ദുഹാൻ പാപമോചനം നൽകുന്ന, പാപങ്ങളെ പുറപ്പിച്ചു തരുന്ന ഒരു സൂറത്താണ്. സൂറത്തു യാസീൻ നാളെ മഹ്ശറയിൽ ഷഫാഅത്ത് നേടി തരുന്ന സൂറത്താണ്. സൂറത്തു യാസീൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മനുഷ്യനക്ക് രക്ഷ നൽകുന്ന സൂറത്താണ്. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. അള്ളാഹു ഈ സൂറത്തുകളൊക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ നമുക്ക് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألف لام ميم. تنزيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه، بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش، ما لكم من دونه من ولي ولا شفيع، أفلا تتذكرون.
يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون إن شاء الله بريم الله مؤمنين إبدا تلاوة تند سجود جي السنة تند نان تلاوة تند سجود جي ينو إن نيت جي الله أكبر إن ورن كي غطي نير ور سجود لك بوغا سجود سجد وجهه الذي خلقه وقدره وشق سمعه وبصره بحوله وقوته فتبارك الله أحسن الخالقين إن الذكر ഒരു വട്ടം ചൊല്ലുക അത് അറിയുന്നവർ അത് ചൊല്ലുക അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു എഴുന്നേറ്റ് അത്തഹിയാത്തിൽ ഇരിക്കുന്നതുപോലെ ഇരുന്ന ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് വലഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും സലാം ഇട്ടുക ഇങ്ങനെയാണ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് ഇൻഷാല്ലാഹ് എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്ത ശേഷം ഇൻഷാല്ലാഹ് വീഡിയോ പ്ലേ ചെയ്ത് ഖുർആൻ ഓതുക ബാക്കി تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة
قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني إسرائيل وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون إن ربك هو يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فأعرض عنهم وانتظر إنهم منتظرون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون
لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن
كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن
كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم
الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب أليم ربنا اكشف عنا العذاب إنا مؤمنون أنى لهم الذكرى وقد جاءهم رسول مبين ثم تولوا عنه وقالوا معلم مجنون إنا كاشف العذاب قليلا إنكم عائدون يوم نبطش البطشة الكبرى إنا منتقمون ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم أن أدوا إلي عباد الله إني لكم رسول أمين وأن لا تعلوا على الله إني آتيكم بسلطان مبين وإني عذت بربي وربكم أن ترجمون
وإن لم تؤمنوا لي فاعتزلون. فدعا ربه أن هؤلاء قوم مجرمون. فأسر بعبادي ليلا إنكم متبعون. واترك البحر رهوا إنهم جند مغرقون. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين. كذلك وأورثناها قوما آخرين. فما بكت عليهم السماء والأرض وما كانوا منظرين. ولقد نجينا بني إسرائيل من العذاب المهين من فرعون إنه كان عاليا من المسرفين. ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين. إن هؤلاء ليقولون إن هي إلا موتتنا الأولى وما نحن بمنشرين. فأتوا بآبائنا إن كنتم صادقين. أهم خير أم قوم تبع والذين من قبلهم أهلكناهم إنهم كانوا مجرمين. وما خلقنا السماوات والأرض وما بينهما لاعبين. ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون. إن يوم الفصل ميقاتهم أجمعين. يوم لا يغني مولى عن مولى شيئا ولا هم ينصرون. إلا من رحم الله إنه هو العزيز الرحيم. إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم. خذوه فاعتلوه إلى سواء الجحيم. ثم صبوا فوق رأسه من عذاب الحميم. ذق إنك أنت العزيز الكريم. إن هذا ما كنتم به تمترون. إن المتقين في مقام أمين في جنات وعيون. يلبسون من سندس وإستبرق متقابلين.
كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه
وإليه النشور. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور؟ أم أمنتم من في السماء أن يرسل عليكم حاصبا؟ فستعلمون كيف نذير. ولقد كذب الذين من قبلهم فكيف كان نكير؟ أولم يروا إلى الطير فوقهم صافات ويقبضن؟ ما يمسكهن إلا الرحمن، إنه بكل شيء بصير. أمن هذا الذي هو جند لكم ينصركم من دون الرحمن؟ إن الكافرون إلا في غرور. أمن هذا الذي يرزقكم إن أمسك رزقه؟ بل لجوا في عتو ونفور. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم؟ قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة، قليلا ما تشكرون. قل هو الذي ذرأكم في الأرض وإليه تحشرون. ويقولون متى هذا الوعد إن كنتم صادقين؟ قل إنما العلم عند الله وإنما أنا نذير مبين. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. قل أرأيتم إن أهلكني الله ومن معي أو رحمنا، فمن يجير الكافرين من عذاب أليم؟ قل هو الرحمن آمنا به وعليه توكلنا، فستعلمون من هو في ضلال مبين. قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين؟ صلواتي على النبي وسلامي، وهو خير الأنام بدر التمام. السلام على الخلاصة من تهاما، السلام على المبشر بي سلاما. صلواتي على النبي وسلامي،
وهو خير الأنام بدر تمام. السلام على محمد رسولي، السلام على النبي أبي البتولي، صلواتي على النبي وسلامي، وهو خير الأنام بدر تمامي. السلام على الخليفة منك فينا أبي بكر مبيد الجاحدين، صلواتي على النبي وسلامي، وهو خير الأنام بدر تمامي. صلواتي على النبي وسلامي، وهو خير الأنام بدر التمامي، كذاك عمر والي الصالحين وذي النورين رئيس الناسكين، صلواتي على النبي وسلامي، وهو خير الأنام بدر التمام، كذاك علي السامي يقينا وآلك كلهم والتابعين، صلواتي على النبي وسلامي، وهو خير الأنام بدر التمام. السلام على صحابك أجمعين وتابعيهم وتابع التابعين، صلواتي على نبي وسلامي، وهو خير الأنام بدر التمام. صلاة وتسليم وأزكى تحيتي على المصطفى، صلوا عليه وسلموا. إن شاء الله بريم الله مؤمنين عليه. നമുക്കിനി അധികാര സ്വബാഹിന് പകരമുള്ള നമ്മുടെ സ്വലാത്ത് ദിക്ർ മജ്ലിസിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും മനസ്സറിഞ്ഞ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഹബീബിൻ്റെ റൗദയിലേക്ക് എത്തണം. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അർളിയായി സിയാറത്തൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. ഹബീബിനെ സ്വപ്നത്തിൽ കാണണം. ഹബീബിൻ്റെ ആ ദർശനം നമുക്കുണ്ടാകണം എന്നുള്ള ആ നിയ്യത്ത്, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാല്ലാ 11 സ്വലാത്ത് ചെയ്യാം. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن شاء الله فريم الله مؤمنين إني نوتي بدلنا ورطة يا حي يا قيوم أن الله ذكر من السر جلوها يا حي يا قيوم 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 يا حي يا قيوم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت
على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن شاء الله بريم الله مؤمنين إني ألا ولم قبل إليك ديني ركنا ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്തന്റെ വിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം ആ സലാം ഞാൻ ചൊല്ലിത്തരാം നിങ്ങൾ ഏറ്റു ചൊല്ലണേ അസ്സലാത്തു വസ്സലാമു عليك يا سيدي يا إمام المتقين الصلاة والسلام عليك يا سيدي يا خاتم النبيين الصلاة والسلام عليك يا سيدي يا شفيع المذنبين الصلاة والسلام عليك يا سيدي يا رسول رب العالمين الصلاة والسلام عليك يا سيدي يا جد الحسن والحسين الصلاة والسلام عليك يا سيدي يا رحمة للعالمين خذ بيدي نبي لك ينبريكنا نبي قلت حيلتي രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയെ ഇബാദത്തുകൾ കുറവാണ് നബിയെ എല്ലാം കുറവാണ് നബിയെ അതുകൊണ്ട് എൻ്റെ കയ്യൊന്ന് പിടിക്കണേ നബിയെ അതിരികിനി എന്നെ എത്തിക്കണേ നബിയെ മുറാദി എൻ്റെ മുറാദിലേക്ക് അതിരികിനി മുറാദി യാ റസൂലല്ലാഹ് ഏ അല്ലാഹുവിൻ്റെ ദൂതനെ എൻ്റെ മുറാദിലേക്ക് എൻ്റെ ഉദ്ദേശത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ് എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ് ഹബീബിനെ കാണലാണ് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടലാണ് അതിനുള്ള തന്ത്രങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് നബിയെ ആയതുകൊണ്ട് എൻ്റെ കയ്യൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ ചെല്ലിക്കോണി ഖുദ് ബിയദി ഖല്ലത് ഹീനതി അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ് خذ بيدي قلت حيلتي أدركني مرادي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا رسول الله الله غني سويغريكنا الله غني قبولاكنا حبيب النبيل ينغل چلية دايا مده سويغريكنا حبيب آية پرواجة اندى بمميل ينغل چلية سلاة سويغريكنا حبيب اللہ رو دائلیک ينغل چلية سلام غلو دائتے گرتی چنل گنے الله الله غني حبيب اللہ شفاعت لبکنن گوٹت ينغل اول پڑتنے الله
ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന, ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ എന്ന, ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹുവിനി തൗഫീഖ് നൽകണേ എന്ന. അല്ലാഹുവേ, മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ എന്ന, മതിവരോളം ഹബീബിന്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്ന. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാം നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ. ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാഹ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ, ആ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവന്റെ ഹൃദയം, അവന്റെ ഈമാൻ, അവന്റെ വീട്, അവന്റെ ജോലി, അവന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ. അല്ലാഹുവെ, നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ. എല്ലാവരും ഒപ്പം ചെല്ലണേ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور. ഇൻഷാ അല്ലാ, എല്ലാവരും ആമീൻ പറയണേ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ്. എല്ലാവരും ആമീൻ പറയുക. أنت احفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتأيدنا بتعيدك وتنصرنا بنصرك
وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا പടച്ചവനെ അല്ലാഹുവേ നീ സ്വീകരിക്കണയല്ല കബൂലാക്കണയല്ല പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നുവല്ല ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണയല്ല ഈമാൻ സലാമത്തിലാക്കി തരണയല്ല ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി തരണയല്ല ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണയല്ല ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണയല്ല അല്ലാഹുവേ മജ്ലിസിൽ ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർക്ക് സമാധാനം നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ മഈഷത്തിൻ്റെ മാർഗത്തിൽ ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങൾ കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ ഞങ്ങളൊക്കെ ആക്കിപ്പത് നന്നാക്കി ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ ആമീൻ ഇൻഷാഅല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണേ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി കുടുംബാദികൾക്ക് വേണ്ടി വല്യപ്പമാർക്ക് വല്യമ്മമാർക്ക് സന്താനങ്ങൾക്ക് ബന്ധപ്പെട്ടവർ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ദുആ വസിയത്ത് ചെയ്യണേ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രോഗങ്ങൾ മാറാൻ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീങ്ങാൻ ജീവിതത്തിലെ മശക്കത്ത് പോലെ സങ്കടങ്ങൾ നീങ്ങാൻ ദുഃഖങ്ങൾ ദുരിതങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടി അതുപോലെ മഹീഷത്തിൻ്റെ മേഖലയിൽ വർക്കത്തുണ്ടാൻ ജോലി ശരിയാക്കാൻ വിസ ശരിയാൻ അക്കാമ ലൈസൻസൊക്കെ ശരിയായി കിട്ടാൻ മഹീഷത്തിൻ്റെ മേഖലയിൽ ഇവിടെ വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ പലവരും ദ്വാവസ്യത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ മക്കളുണ്ടാക്കാൻ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ അർഹത്തായ ഇണകളെ ജീവിതത്തിലേക്ക് കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ ഗർഭിണികളായ സഹോദരിമാരെ സുഖപ്രസവമാകാൻ വേണ്ടി മക്കൾക്ക് നാഫിയായ ഇൽമ് കിട്ടാൻ വേണ്ടി ഉംറക്ക് പോകുന്ന മക്കൾ ഹജ്ജ് ഉദ്ദേശിക്കുന്ന ഉംറക്കും ഹജ്ജും ഒക്കെ ഉദ്ദേശിച്ച് പോകുന്ന ആളുകൾ ഉണ്ട് ദ്വാവസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കുടുംബജീവിതം പ്രയാസത്തിലായ വിഷമത്തിലായവരുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള ശത്രുതകൾ കൊണ്ട് സിഹിർമാരണങ്ങൾ കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുണ്ട് മാനസികമായ ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഭർത്താവിനെ കൊണ്ട് ഭാര്യനെ കൊണ്ട് മക്കളെ കൊണ്ടൊക്കെ വിഷമിക്കുന്നവർ അയൽവാസികളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ശത്രുതകൾ കൊണ്ട് വിഷമിക്കുന്നവർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദ്വാവസിയത്ത് ചെയ്തിട്ടുണ്ട് പലവരും വാട്സപ്പിലേക്ക് വോയിസ് അയച്ചിട്ടുണ്ട് ദ്വാവസിയത്ത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ വീഡിയോൻ്റെ താഴെ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരെയും അറിയുന്നവനാണ് കാണുന്നവനാണ് ആമീൻ പറയുന്ന ഉമ്മമാരെയും ദ്വാവസിയത്ത് അയക്കുന്നവരെയും അയക്കാൻ അറിയാത്തവരെയും എന്നാൽ മജ്ലിസിൽ എല്ലാം മനസ്സിൽ കരുതിയിരുന്ന് മജ്ലിസിൽ പങ്കെടുക്കുന്നവരെയും മജ്ലിസിൽ ഓതുന്നതായ ഖുർആനുകൾ ക്രിസലാത്തുകളൊക്കെ ചൊല്ലി മന്ദിരിച്ച് വെള്ളം കുടിക്കുന്ന ആ ഉദ്ദേശങ്ങളൊക്കെ പഠിച്ചാൻ പോരാൻ അറിയുന്നുണ്ട് അല്ലാഹു നമ്മളെല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ മുഅ്മിനീങ്ങളെ ഇൻഷാ അള്ളാഹ് اللهم صل على سيدنا محمد الفاتح لما أهلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الله يبرد من لوغ الشدا ويرحم راهما يا الله نسوي غريكنا يا الله نقبولاكنا يا الله الله يا حبيبا يا برواجك صلى الله عليه وسلم آتنا يبو لوغ تيك بوجادنا يتنقل آيچ دوسي يد سبحي ودد تسر
സമയത്ത് അല്ലാ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ദുആ ചെയ്യുന്നു. അല്ലാ പരിശുദ്ധമായ ഖുർആനോ ദിക്ര ചൊല്ലി സ്വലാത്ത് ചൊല്ലി മൗലൂദ് ഓതി അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു നീ തട്ടിക്കളയല്ല. അല്ലാ ഞങ്ങളെ നീ സ്വീകരിക്കണേ. അല്ലാ ഞങ്ങളെ നീ കബൂലാക്കണേ. അല്ലാ ഞങ്ങളെ ഓതിയതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ട് വിട്ടുപുറത്ത് മാപ്പാക്കണേ. അല്ലാ ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണേ. അല്ലാ നിന്നൊക്കെ മിഥുന ദുആബിന് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ. അല്ലാ ആ പുണ്യ പ്രവാചകന്റെ പരിശുദ്ധമായ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാ ശഫാഅത്തുൽ ഉലമ എന്ന മഹത്തായ സ്ഥാനം നൽകി ഹബീബായ പ്രവാചകനെ നീ അനുഗ്രഹിക്കണേ. അല്ലാ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും അവരുടെ സ്വഹാബത്തെ ഗ്രാമിന്റെ ഹദറത്തിലേക്കും അല്ലാ ഞങ്ങൾ ഓതിയതിന്റെ ചൊല്ലിയതിന്റെ മിഥിലെ സ്വഭാവിനെ എത്തിക്കണേ. അല്ലാ അതുപോലെ സ്വഹാബുൽ ബദ്രീങ്ങളെ ഹുദീങ്ങളെ ഹന്ദക്കീങ്ങളെ ഹുനൈങ്ങീങ്ങളുടെ തബൂക്കീങ്ങളുടെ എല്ലാ സ്വഹാബത്തെ ഗ്രാമിന്റെ ഹദറത്തിലേക്കും എത്തിക്കണേ. അല്ലാ റഹ്മാനായ റബ്ബേ സുൽത്താനുൽ ഔലിയാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖ് അബ്ദുൽ കബീർ റിഫാഇ ഖദ്ദസ അല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈദുൽ ജിസ്സീൻ അജ്മീരി ഖദ്ദസ അല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ സുൽത്താൻ ഇർവാടി സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ നിന്റെ ദുനിയാവിന്റെ അങ്ങും ഇങ്ങോ അങ്ങോളം ഇങ്ങോളമുള്ള മേഖലയിലൊക്കെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരായ അറിയപ്പെട്ടതും അറിയപ്പെട്ടാത്തതുമായ ഒരുപാട് ഔലിയാക്കളുണ്ട്. ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നവരുണ്ട്, ഞങ്ങൾ ഫാത്തിഹ ഓതുന്നവരുണ്ട്, ഞങ്ങളുടെ നാടുകളിൽ നിന്ന് വിശ്രമം കൊള്ളുന്നവരുണ്ട്. എല്ലാ മഹാന്മാരുടെ ഔലിയാക്കളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ എല്ലാ സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ മുശായിഖന്മാരുടെ ഖൈറിന്റെ അഹ്ലുകാരുടെ ശുഹദാക്കളുടെ സിദ്ദീഖീങ്ങളൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ അള്ളാഹു റഹ്മാനായ റബ്ബെ അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ സ്ഥാനങ്ങളെ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കണേ. അല്ല അവരൊക്കെ കറാമാത്തുകളെ നീ അധികരിപ്പിക്കണേ. അല്ലാ റഹ്മാനായ റബ്ബെ അവരുടെ മക്കബറകളൊക്കെ നീ അള്ളാഹുവെ കൂടുതൽ റാഹത്തിനും സന്തോഷത്തിനുമാക്കി നൽകണേ. അല്ല റഹ്മാനായ റബ്ബെ അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇരുലോകം നീ വിജയത്തിലാക്കണേ. അല്ല സന്തോഷത്തിലാക്കണേ. അല്ല ചെയ്തുപോയ പാപങ്ങളൊക്കെ അവരുടെ ബർക്കത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. അല്ല നിന്റെ ഹുബ് ലഭിക്കുന്ന, നിന്റെ സ്നേഹം ലഭിക്കുന്ന, നിന്റെ തൃപ്തി ലഭിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരെ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാ റഹ്മാനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങളോട് ഓതിയതിൻ്റെ ചൊല്ലിയതിൻ്റെ ഒക്കെ മിഥിലെ സ്വഭാവിന് ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നൊക്കെ മരിച്ചുപോയ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ റഹ്മാനായ റബ്ബേ എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഉമ്മ മരിച്ചു പോയർ, ഉപ്പ മരണപ്പെട്ടു പോയർ, സഹോദരി സഹോദരന്മാർ മരിച്ചു പോയർ, വല്യപ്പമാർ വല്യമ്മമാർ മരിച്ചു പോയർ, ഭാര്യ മരിച്ചു പോയർ, ഭർത്താവ് മരണപ്പെട്ടു പോയർ, സന്താനങ്ങൾ പേരക്കുട്ടികൾ മരണപ്പെട്ടു പോയവർ, അതുപോലെ രക്തബന്ധത്തിൽ നിന്ന് സുഹൃത്ത് ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ നിന്നുമൊക്കെയായി അല്ലാഹുമേൽമക്ക ബന്ധങ്ങളിൽ നിന്നുമൊക്കെയായി പലവരും മരിച്ചു പോയവരുണ്ട്. അല്ലാ ഞങ്ങൾക്ക് ഇനി ഓടിപ്പിച്ച ഞങ്ങൾ ഉസ്താദ്മാരെന്ന് പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. ഞങ്ങളെ മജ്ലിസിലേക്ക് ഹദിയ അയച്ചു തന്നവർ ഞങ്ങൾക്ക് സ്വതക്ക് നൽകിയർ, ഭക്ഷണം നൽകിയർ, വസ്ത്രം നൽകിയർ, സതുപദേശം നൽകിയർ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായ ആളുകൾ പലവരും മരിച്ചു പോയിരിക്കുന്നു. അല്ല അവരുടെ കബറിടത്തിലേക്ക് ഇതൊക്കെ ഒരു സന്തോഷമായി, ഒരു സമ്മാനമായി, ഒരു നേരം പോക്കായി, ഒരു പ്രകാശമായി എത്തിച്ചു കൊടുക്കണേയല്ല. അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടും അവർ ചെയ്ത നന്മകളെ ഓർത്ത് അവരുടെ കബറിടത്തിലേക്ക് ഞങ്ങളിങ്ങനെ ഹദിയ ചെയ്തു കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം കണ്ടുകൊണ്ട് അവർക്കും നാളെ ഞങ്ങൾക്കും കബറിൽ കടന്ന് സന്തോഷിക്കാനുള്ള അവസ്ഥ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ റഹ്മാനായ റബ്ബെ ആഫത്ത് മുസീബത്തുകളിൽ അപകടങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ മാറാ വ്യാധികളിൽ നിന്ന്, ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് അല്ലാ ഞങ്ങളെ ഞങ്ങളുടെ അഹ്ലുകാരെ നിൽക്കാതെ രക്ഷിക്കണേ. അല്ലാ അത്തരം രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, കീമ ചികിത്സ നടത്തുന്നവരുണ്ട്. അല്ലാഹുവേ നീ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കണേ. അല്ലാ സഹിക്കാൻ പറ്റാത്ത വേദനകൾ തന്ന് പരീക്ഷിക്കല്ല. അല്ലാ സഹിക്കാൻ പറ്റാത്ത ദാരിദ്ര്യങ്ങൾ തന്ന് പരീക്ഷിക്കല്ല. അല്ലാ റഹ്മാനായ റബ്ബേ അല്ലാഹു ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ്, അല്ലാ ബലഹീനമായ ഈമാനിൻ്റെ ആളുകളാണ്. അല്ലാഹു നിന്റെ പരീക്ഷണങ്ങളെ ചെറുത്തു നിൽക്കാൻ, നിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്കില്ല. അല്ലാ അല്ലാഹു ഞങ്ങളെ സലാമത്തിലാക്കണേ. അല്ലാ അല്ലാഹു ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരും എല്ലാവരും
അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. നെഞ്ചുവേദന കൊണ്ട്, അറ്റാക്ക് കൊണ്ട്, ബ്ലോക്ക് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്ത രോഗികളുണ്ട് അല്ലാ. കിഡ്നി മാറ്റിവെച്ച രോഗികളുണ്ട് അല്ലാ. അല്ലാഹു കൈകാലുകൾ ഒടിഞ്ഞുകൊണ്ട്, നുറുങ്ങിക്കൊണ്ട്, കമ്പിയിട്ടുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, സിസേറിയം കഴിഞ്ഞവരുണ്ട്, ശരിക്കും നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. പല രീതിയിലുള്ള ഓപ്പറേഷൻ പലവട്ടം ശരീരത്തിൽ കഴിഞ്ഞ ആളുകളുണ്ട് അല്ലാ. ശരിക്കും നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഒന്ന് റുക്കൂ ചെയ്യാനൊന്നും സുജൂദ് ചെയ്യാൻ അത്യാധിനിരിക്കാൻ പോലും കഴിയാത്ത എത്രയെത്രയോ ഉപ്പമാരും ഉമ്മമാരും പങ്കെടുക്കുന്നവരും ബജിരിസ അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ശക്തമായ തലവേദന കൊണ്ട്, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, തൈറോയിഡ് അസുഖം കൊണ്ട്, അപ്പൻഡിക്സിന്റെ വേദന കൊണ്ട്, എരണിയുടെ വേദന കൊണ്ട്, വെരിക്കോസിന്റെ വേദന കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ. മുത്താശയത്തിൽ കല്ലുകൊണ്ട്, പിത്താശയത്തിൽ കല്ലുകൊണ്ട്, കിഡ്നിയിൽ കല്ലുകൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. കല്ലിന്റെ അസുഖമല്ലാത്ത വേദനയാണ് റബ്ബെ അല്ലാഹുവേ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഡയാലിസ് ചെയ്യുന്ന രോഗികളുണ്ട്, കിഡ്നി മാറ്റിവെച്ച രോഗികളുണ്ട് അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ തന്നെ പലവരും ദ്വാവസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, കുഞ്ഞുമക്കൾ വരെ വെള്ളപ്പാണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. അപസ്മാര രോഗികളായ മക്കളുണ്ട് അല്ലാ. ടെൻഷൻ്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. ശക്തമായ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കണ്ണുവേദന, തലവേദന, വിട്ടുമാറാത്ത മൈഗ്രീൻ്റെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹുവേ, തൊണ്ടവേദന കൊണ്ട് വിഷമിക്കുന്നവർ, തൊണ്ടയിൽ ഓപ്പറേഷൻ കഴിഞ്ഞവർ അല്ലാ. ഇങ്ങനെ തുടങ്ങി ശരീരവാസകലം വേദനകൾ കൊണ്ടും ഓപ്പറേഷനുകൾ കൊണ്ടും വിഷമിക്കുന്ന ഒരുപാട് ഉപ്പമാരുമ്മമാരുണ്ട് അല്ലാഹുവേ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികളുണ്ട് റബ്ബെ, പലവരും ദ്വാവസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. രോഗം മാറാൻ, ഭർത്താവിൻ്റെ രോഗം മാറാൻ, ഭാര്യയുടെ രോഗം മാറാൻ, മാതാപിതാക്കളുടെ രോഗം മാറാൻ, ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി സന്താനങ്ങളുടെ രോഗം മാറാൻ, ഇങ്ങനെ തുടങ്ങിയല്ലാ അയൽപക്കക്കാരുടെ കൂട്ടുകാരുടെ അല്ലാ രോഗം കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും നീ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകളൊക്കെ നീ ഗ്രാഹത്തിലാക്കി നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാർ, എല്ലാവരുടെയും ഹൃദയം അറിയുന്ന അല്ലാ, ഞങ്ങളെല്ലാവരുടെയും പ്രയാസങ്ങൾ അറിയുന്ന അല്ലാ, ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിലല്ല, ഒരു ദിവസം നേരം പുലർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്നു ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ എത്ര വേദനകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ ഞങ്ങൾ സഹിക്കുന്നുണ്ട് എന്ന് നിനക്കറിയാമല്ല അല്ലാ. ആഴക്കടലിലെ ആഴിയിലൂടെ ഉളയിട്ട് സഞ്ചരിച്ചു പോകുന്ന ചെറു മത്സ്യത്തിൻ്റെ അനക്കമറിയുന്ന സംസാരം അറിയുന്ന അല്ലാ. കൂരിട്ടുള്ള രാത്രിയിൽ കറുകറുത്ത പാറപ്പുറത്തൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറു കറുത്ത ഉറുമ്പിനെ അനക്കമറിയുന്ന അല്ലാ. ഈ ഞങ്ങളുടെ ഹൃദയത്തിലെ വേദന നിനക്കറിയാൻ ഒരു പ്രയാസമില്ലല്ല അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിനക്ക് കാണാൻ ഒരു പ്രയാസമില്ലല്ല അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ നീക്കി റഹ്മത്തിലാക്കി നൽകണയല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലിരിക്കുന്നവരും അല്ലാഹുവേ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ലൈവായി കൊണ്ടൊക്കെ കമൻ്റ് ചെയ്തിരിക്കുന്നവർ എല്ലാവരെയും നിനക്കറിയാമല്ലോ അല്ലാ. എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി പ്രയാസങ്ങൾ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയ ഉപ്പയുടെ ആണ്ടാണ്, ഭർത്താവിൻ്റെ ആണ്ടാണ്, ഭാര്യയുടെ ആണ്ടാണ്, മക്കളുടെ ആണ്ടാണ്, കുടുംബാദികളുടെ ആണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ കുടുംബാദികൾക്കൊക്കെ വേണ്ടി ദ്വാവസിയത്ത് ചെയ്തവരുണ്ട്. പലവരും മജ്ലിസിലേക്ക് ഹദി അയച്ചവരുണ്ട്. ഇത് ഇതിൻ്റെ പ്രതിഫലത്തെ മരണപ്പെട്ടുപോയ എൻ്റെ ഉപ്പാൻ്റെ കബറിടത്തിലേക്ക് കിട്ടണേ, എൻ്റെ ഉമ്മാൻ്റെ കബറിടത്തിലേക്ക് കിട്ടണേ, എൻ്റെ ഭർത്താവിൻ്റെ കബറിടത്തിലേക്ക് കിട്ടണേ എന്നാഗ്രഹിച്ചുകൊണ്ട് മജ്ലിസിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്. അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഹദിയ ചെയ്തവരുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാത്ത ഞങ്ങളെല്ലാവരുടെയും സമ്പത്തിന് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹാനുഭവത്തിൽ കൊണ്ട് അല്ലാ ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബെ, കുടുംബജീവിതത്തിന് റാഹത്തും സന്തോഷവും സമാധാനം നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണയല്ല. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണയല്ല. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണയല്ല. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അതൊക്കെ വീട്ടാനുള്ള അഭിവൃദ്ധി നൽകണയല്ല. വിസയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാ. വിദേശത്തും സ്വദേശത്തുമുണ്ട് അല്ലാ. റാഹത്തായ ജോലി നൽകി അനുഗ്രഹിക്കണയല്ല. അല്ലാഹു വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ റാഹത്തായ ഇണകളെ നൽകണയല്ല. ഗർഭിണികളായ സഹോദരി
സഹോദരിമാർക്ക് സുഖപ്രശ്നം നൽകി സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് റാഹത്തുള്ള മക്കളെ നൽകണേ അല്ലാ. ഞങ്ങൾ ഞങ്ങളെ മക്കളിലൊക്കെ കുടുംബജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. മക്കുപോലും അബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബായ പ്രവാചകന്റെ ഹദ്റത്തിൽ പോയി മർനിയായ സന്തോഷകരമായ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു ഓരോ ദിവസവും വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ സ്വലാത്ത് ചൊല്ലി ഹബീബിന്റെ റൗദയിലേക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹു ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്, ഇന്നും ഞങ്ങൾ ഹബീബിന്റെ റൗദയിലേക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. അതൊക്കെ ഹബീബിന്റെ റൗദയിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അല്ലാ ആ സ്വലാത്തിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബായ പ്രവാചകന്റെ പൂമുഖം ഒന്ന് ദർശിച്ചുകൊണ്ട് അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലോ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മരണം നീ നന്നാക്കി തരണേ അല്ലാ. സിഖറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ സ്വഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വ ഫിൽ ആഖിറതി ഹസനതം വ ഖിനാ അദാബന്നാർ റബ്ബനാ ഗ്ഫിർ ലനാ വർഹംനാ വ ലിവാലിദീനാ വ ലിമൻ മാതു മിന്നാ യാ ഗാഫിറുൽ മുദ്നിബീൻ ആമീന ബിറഹ്മതിക യാ അർഹമ റഹീമീൻ സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി സ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിവിന്റെ പരമാവധി ധാരാളം സലാത്തുകൾ ചൊല്ലണം. ഇൻഷാ വ്യാഴാഴ്ച നമ്മുടെ മജ്ലിസിലേക്ക് സലാത്തിന്റെ എണ്ണക്കും അറിയിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്ഇക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.